എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നുള്ളത് സാംസങ്ങിൻ്റെ ഒരു അടിപൊളി മോഡൽ 15,000 രൂപയുടെ താഴെ മറ്റുള്ള ബ്രാൻഡുകളിലെല്ലാം അടിപൊളി മറികടക്കുന്ന ഒരു മോഡലാണ് M32 4G. ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കിഡിലായ ഐറ്റമാണ്, അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ അൺബോക്സിങ്ങും ആണ് ഈ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോനെ ഈ ഫോണിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫോണിൻ്റെ അൺബോക്സ് ചെയ്തിട്ട് ഫോണിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഇതാണ് M32. ഇതിൻ്റെ 4G വേരിയൻ്റ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ഇതിൻ്റെ റേറ്റ് നമുക്ക് അത്ഭുതപ്പെടുത്തും ശരിക്കും. ഈ റേറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബ്രാൻഡ് കൊടുക്കണമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം 15,000 രൂപയുടെ താഴെ നമുക്കൊരു AMOLED സ്ക്രീൻ, ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഈ റേഞ്ചിൽ കറക്റ്റ് റേറ്റ് വരുന്നത് നമുക്ക് 12,999 ഈ മോഡൽ നമുക്കിപ്പോൾ കിട്ടും ഓഫർ പ്രൈസിൽ. അതായത് 13,000 രൂപയ്ക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ് M32. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ M32 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്, ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. മെയിനായിട്ട് അതിൻ്റെ ക്യാമറ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ 64 MP കൊടുക്കുന്ന മോഡൽ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബാറ്ററി ബാക്കപ്പ് ആണ്. 6,000 mAh ബാറ്ററിയാണ് ഈ ഒരു മോഡൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് 12,999 സാംസങ് കൊടുക്കുന്നു M32 എന്നുള്ള മോഡൽ. പിന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയി കൊടുത്തിരിക്കുന്നത് എപ്പോഴും സാംസങ് നമ്പർ 1 ആയി നിൽക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേ കൊണ്ടാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 15,000 രൂപയുടെ താഴെ സൂപ്പർ AMOLED സ്ക്രീൻ നമുക്കുള്ള വേറെ ഏത് ബ്രാൻഡിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അതിൽ തന്നെ Full HD+ സൂപ്പർ AMOLED സ്ക്രീൻ, Full HD+ വീഡിയോ ഇതിൽ സപ്പോർട്ടഡ് ആണ്. ബാക്കിൽ തന്നെ നമുക്ക് 4 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 64 MP, 8 MP, 2 MP, 2 MP. ഇങ്ങനെയാണ് ക്വാർട്ടർ ഇയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 20 MP കൊടുത്തിരിക്കുന്നത്. 20 MP ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും എല്ലാം, അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് യൂസ് ചെയ്യാൻ. നമുക്കിനി നേരെ ഇനി ഫോൺ അൺബോക്സ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോണ് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് അതിൻ്റെ ബാക്ക് ഡിസൈൻ വരുന്നത്, ഒരു പാറ്റേൺ ഡിസൈനാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ്. 4GB 64GB വേരിയൻ്റാണ് നമുക്ക് ഇപ്പോൾ കയ്യിലുള്ളത്. ഇതിൻ്റെ 6GB 128 വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. അത് 15,999 നമുക്ക് കിട്ടും ഓഫറെല്ലാം കഴിഞ്ഞിട്ട്. സൂപ്പറായിട്ടുള്ള ഒരു ബാക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫോണ് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ബോക്സിന്, അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് സാധാരണ ഇപ്പോഴുള്ള എല്ലാ ഫോണുകളിലും നമുക്ക് ചാർജർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിലും അതുപോലെ തന്നെ 15W C-Type ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്സെറ്റ് നമുക്ക് ഇപ്പോഴുള്ള മോഡൽസിലില്ല. പൊതുവേ നമുക്ക് M-Series സാംസങ്ങിൻ്റെ M-Series പൊതുവേ ചാർജർ മാത്രം നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസേ അല്ല. കാരണം AMOLED സ്ക്രീൻ, അത് ആണ് മെയിൻ പ്രത്യേകത. അത് മാത്രമല്ല ഈ പ്രൈസ് റേഞ്ചിൽ 64 MP ക്യാമറ കൊടുക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ തന്നെ. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ സാംസങ് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സംവിധാനം കൊടുത്തിരിക്കുന്നത് സൈഡ് ബട്ടണിൽ തന്നെയാണ്, പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺലോക്കിംഗ് കാര്യങ്ങളെല്ലാം സ്പീഡായിരിക്കും. പിന്നെ C-Type ചാർജർ കൊടുത്തിട്ടുണ്ട്, ഹെഡ്സെറ്റ് ജാക്കുണ്ട്, സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ 4G ആണ്, 2 SIMs നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. മെമ്മറി കാർഡ് നമുക്ക് 1 TB വരെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ 11 തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്കിനി ഇത് ഓണാക്കി നോക്കാം അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏറ്റവും ക്ലാരിറ്റി ഉള്ള സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED സ്ക്രീൻ. ആ ഒരു സ്ക്രീൻ സ്ക്രീനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം. ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ വാച്ചിങ്ങിനായാലും അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്രാഫിക്സ് ഈ ഫോണിന് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ 12,999
ഇതിൻ്റെ ടച്ച് റിഫ്രഷ് റേറ്റ് എന്ന് പറയും. അതായത് നമുക്ക് സ്ക്രോളിങ്ങും കാര്യങ്ങളെല്ലാം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, നമുക്ക് ടച്ച് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. 90 Hz ആണ് റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗെയിം കളിക്കുന്നവർക്കായാലും എല്ലാം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ 6000 mAh ബാറ്ററി കൂടുന്ന നല്ല ബാറ്ററി ലൈഫും ഗെയിം കളിക്കുന്നതോടൊപ്പം കിട്ടുന്നുണ്ട്. 15 W ചാർജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. സി ടൈപ്പ് ചാർജറാണ്, ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ മിക്ക അപ്ഡേഷൻസും 12 വീക്കുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വീഡിയോവിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഡെമോ കാണിച്ചു തരാം. വീഡിയോ ക്ലാരിറ്റി ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സാംസങ് എപ്പോഴും അതിൻ്റെ ഹൈലൈറ്റഡ് ആയി നിൽക്കുന്നത് ഡിസ്പ്ലേനെയാണ്. ഒരു ഫുൾ എച്ച് ഡി വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എന്താ അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. നമുക്ക് ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു പെർഫോമൻസും സ്പീഡും കാര്യങ്ങളൊക്കെ. ആ റിഫ്രഷ് റേറ്റ് 90 Hz ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ബഡ്ജറ്റിൽ ഇതിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് ഒന്നും പറയാനേ ഇല്ല. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ 64 MP ക്യാമറ കിട്ടുന്നു. ക്യാമറയൊക്കെ അത്രയും ക്വാളിറ്റിയാണ്, അതിലൊന്നും നോക്കാനേ ഇല്ല. LED ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്കതിൽ മിസ്സാവുന്നേ ഇല്ല. ഞാൻ വീഡിയോയുടെ ക്വാളിറ്റി ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. FHD+ വരെ വീഡിയോ നമുക്ക് വർക്കിംഗ് ആണ്. ഈ ഒരു ക്വാളിറ്റി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാംസങ്ങിൻ്റെ ആ ഒരു AMOLED സ്ക്രീനിൻ്റെ പ്രത്യേകത. ഞാൻ കുറച്ച് അടുത്തേക്കായിട്ട് കാണിച്ചു തരാം. ഒരു നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ട്രൂ കളേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും ആ ട്രൂ കളേഴ്സായിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്കൊരു ഗ്ലെയർ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും അതിൻ്റെ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാംസങ്ങിൻ്റെ ഡിസ്പ്ലേനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് നമുക്ക് AMOLED സ്ക്രീൻ ഈ ഒരൊറ്റ മോഡൽ മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഊഹം വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് കളർ കോൺട്രിബ്യൂഷൻ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. സൗണ്ട് ക്വാളിറ്റി നല്ലൊരു മികച്ച സൗണ്ട് തന്നെയാണ് ഫോണിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഈ ഒരു 15,000 രൂപയുടെ താഴെ നമുക്ക് പിന്നെ മറ്റുള്ള ബ്രാൻഡ് നോക്കി പോകേണ്ട ആവശ്യം വരുന്നേയില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രാൻഡിൻ്റെ നെയിമും കിട്ടും. അതിൽ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ഇത്രയധികം ഫീച്ചേഴ്സിൽ നമുക്കിപ്പോൾ 4GB RAM പോരാ, 6GB RAM വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു 2000 അല്ലെങ്കിൽ 3000 വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ വേരിയൻറ്റും എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാം ഇതേ ഫീച്ചേഴ്സ് തന്നെ. 6GB RAMഉം അതിൽ 128GB മെമ്മറി വരുമ്പോൾ നമുക്കിതിൽ 4GB RAMഉം 64GB മെമ്മറിയാണ് വരുന്നത്. നമുക്കത് വേണ്ട, നമുക്ക് മെമ്മറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഡ്യുവൽ സിമ്മും 4G ആണ്, പ്ലസ് മെമ്മറി കാർഡ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിലിവിടെ. ഇതിൻ്റെ 5G വേർഷൻ അവൈലബിൾ ആണ്. 5G നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് 20,000 അതിൻ്റെ ആ പ്രൈസ് റേഞ്ചിങ്ങിലാണ് വരുന്നത്. പക്ഷേ 5G വരുമ്പോൾ ഡിസ്പ്ലേ നമുക്ക് സൂപ്പർ AMOLED ആയിരിക്കില്ല. അപ്പോൾ പിന്നെ ഈ ബാറ്ററി ലൈഫ് 6000 mAh അതൊന്നും കിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 4G വേരിയൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയും ഈ 64 MP ക്യാമറയും കിട്ടുന്നുണ്ട്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് AMOLED സ്ക്രീൻ കിട്ടുന്നുണ്ട്, അതും ഇത്രയും പ്രൈസ് കുറവിൽ. അപ്പോൾ ഇത്രയാണ് വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു 10-13 രൂപ ചെറിയ ഓൺലൈൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ അധികം പ്രൈസും മുടക്കാൻ പറ്റില്ല, പക്ഷേ ക്യാമറയും എല്ലാം ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്ക് എല്ലാവർക്കും ഗെയിമിങ്ങിനായാലും ക്യാമറയായാലും ഇതിലൊരു നെഗറ്റീവും പറയാനില്ല. ബാറ്ററി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററി ലൈഫ് കൊടുക്കും. അപ്പോൾ പിന്നെ അതിൽ പിന്നെ നോക്കാനേ ഇല്ല. നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്രയും സൂപ്പർ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഫോൺ എടുക്കാൻ 20,000 രൂപയുടെ താഴെ അല്ലെങ്കിൽ 15,000 രൂപയുടെ താഴെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മോഡൽ പറഞ്ഞു കൊടുക്കുക, M32. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പുതിയ വീഡിയോയിൽ വരുന്നത്. ഇനി അടുത്ത ഒരു മോഡലുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ.